മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെ എട്ട് ഷട്ടറുകൾ അറുപത് സെൻറ്റിമീറ്റർ വീതം ഉയർത്തി നിലവിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം ഒൻപത് അഞ്ച് അടിയാണ് പുറത്തേക്ക് വെള്ളത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാണ് നീരൊഴുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഘനയടി വെള്ളം പുറത്തേക്ക് തുടങ്ങിയതോടെ പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി രാത്രിയിൽ കനത്ത മഴയാണ് ഡാമിൽ ജലനിരപ്പ് ഉയരാൻ കാരണം പുലർച്ചെ വരെയുണ്ടായ ശക്തമായ മഴയാണ് അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരാൻ കാരണം മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതോടെ നീരൊഴുക്കും വർദ്ധിച്ചു കേന്ദ്ര ജലകമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവ് പ്രകാരം തമിഴ്നാടിന് നവംബർ പത്ത് വരെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയൊൻപത് ദശാംശം അഞ്ചടിയായി നിലനിർത്താം നേരത്തെ ഡാമിന്റെ ആറ് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു തുടർന്ന് സെക്കൻഡിൽ മൂവായിരത്തിയഞ്ച് ഘനയടി വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കുവിട്ടിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയെട്ട് ദശാംശം ഒൻപതിയഞ്ച് അടിയായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ ഉയർത്തിയത് എട്ട് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ വീതമുയർത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഖനടി ജലമാണ് പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജലം ഇടുക്കിയിലേക്ക് ഒഴുക്കാൻ തുറന്ന ആറ് സ്പിൽവേ ഷട്ടറുകൾ അഞ്ചെണ്ണവും കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയെട്ട് ദശാംശം ഒന്നേ പൂജ്യം അടിയായതോടെയാണ് ഷട്ടറുകൾ തമിഴ്നാട് അടച്ചത് അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ നിയോഗിച്ച ഉപസമിതി ചൊവ്വാഴ്ച സന്ദർശനം നടത്തിയിരുന്നു ചെയർമാൻ ശരവണകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ ഹരികുമാർ പ്രസീദ് സാം ഇർവിൻ കുമാർ എന്നിവരാണ് അണക്കെട്ട് സന്ദർശിച്ചത് പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൽവേയിൽ നിന്ന് ജലമൊടുക്കുന്ന വിത്രി ഷട്ടർ എന്നിവ ഉപസമിതി നിരീക്ഷിച്ചിരുന്നു കുമളി